ക്ലീനിങ്ങിന്റെ ജോലിയാണ്. ഇനിയിപ്പോ ഇന്ന് മുതൽ ക്ലീനിങ്ങിന്റെ ജോലിയില്ല, നോമ്പിന് ക്ഷീണാക്കണം. നമുക്ക് ക്ഷീണം പുതിയ സെർവന്റ് ഉണ്ട്, നമുക്ക് ഇന്ന് മുതൽ ക്ലീനിങ് ചെയ്യാൻ. അയ്യോ, നോമ്പെടുക്കാനായി പാങ് കൊടുക്കണം, എന്ത് ടീമാടാ. എന്താ മിന്നിയാണ് കേട്ടോ. മിന്നിക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ട് പോകുമ്പോ യാമിക്കുട്ടിന്റെ കൊട്ടേന്ന് ശൈലമ്മനോട് പറഞ്ഞാൽ എനിക്ക് യാമിക്കുട്ടിന്റെ കുപ്പായം വേണമെന്ന് മിന്നിക്ക് കൊടുക്കാന്. എന്നിട്ട് അപ്പൊ ശൈലമ്മ പറഞ്ഞ ഇഷ്ടമുള്ള കുപ്പായം എടുത്തോന്നല്ലേ. എന്നിട്ട് യാമിക്കുട്ടിന്റെ കൊട്ടേന്ന് യാമിക്കുട്ടിന്റെ കുപ്പായം അടിച്ചു മാറ്റിയിട്ട് മിന്നിക്ക് ഇട്ട് കൊടുത്തു. മിനി ടെന്റിന്റെ പേര് മിന്നി കെട്ടി കേട്ടാണ്. പിന്നെ ചിലപ്പോ ഏതെങ്കിലും സബ്സ്ക്രൈബർ കൂട്ടുകാരെ കൊടുക്കുന്ന കുപ്പായം ആയിരിക്കും ചിലപ്പോ യാമിക്കുട്ടി കിട്ടോ, അറിയില്ല. കണ്ടിട്ട് ആർക്കെങ്കിലും പരിചയം. ആ ഇടക്ക് തല അനച്ച് കുളിപ്പിക്കലൊക്കെ ഉണ്ട്, എപ്പോഴാണ് ഞാൻ കുളിപ്പിച്ച് കിടത്താന്ന് പറയാണ്ടോ. അപ്പൊ ഇന്നും നമ്മളൊരു റംദാൻ വ്ളോഗ് തന്നെയാണ് കേട്ടോ. പക്ഷെ ഇന്ന് സാധാരണ റംദാൻ വ്ളോഗ് പോലല്ല, വ്യത്യസ്തമായ ഒരു റംദാൻ വ്ളോഗാണ്. കാരണം ഞങ്ങള് ഞങ്ങള് സ്വന്തമായിട്ട് കുക്കൊന്നും ചെയ്യുന്നില്ല, വല്ലൊരു കുക്ക് ചെയ്ത ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. അതായത് ഞങ്ങളിങ്ങനെ ഇഫ്താർ വിരുന്ന് എല്ലായിടത്തും ഇങ്ങനെ കാണാറുണ്ട് കേട്ടോ. എനിക്ക് പട്ടാമ്പൂർ അങ്ങനെ ഇഫ്താർ വിരുന്നുകളൊന്നും അധികം സ്ഥലത്തൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു. അപ്പോഴാണ് ഉണ്ണിക്കുട്ടൻ പറഞ്ഞത് ഇങ്ങനെ അർബൻ ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു കഫെ ഉണ്ടെന്ന് പറഞ്ഞു. അർബൻ ഡേ എന്ന് പറഞ്ഞിട്ടൊരു കഫേ ഉണ്ട്, അവിടെ അടിപൊളി ഇഫ്താർ വരുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ഞങ്ങൾ നോക്കി നമുക്ക് ഇന്ന് അവിടെ പോയിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ജാസുകുട്ടിനെ വിളിച്ചു, അപ്പൊ അവള് വരാറുണ്ടെന്ന്. അപ്പൊ ഞങ്ങൾ ഇന്ന് നോമ്പ് തുറക്കാന് അർബൻ ഡേനിൽ പോകും. അവിടെയാണ് ഞങ്ങൾക്ക് ഇന്നുള്ള ഇഫ്താർ ഉള്ളത്. ഇന്ന് കുക്കിങ്ങിന്റെ ജോലിയൊന്നുമില്ല, പിന്നെ നമുക്ക് ആകേണ്ടത് ക്ലീനിങ്ങിന്റെ ജോലിയാണ്. ഇനിയിപ്പോ ഇന്ന് മുതല് ക്ലീനിങ്ങിന്റെ ജോലിയില്ല, നോമ്പിന് പുതിയ സെർവന്റ് ഉണ്ട്, നമുക്ക് ഇന്ന് മുതൽ ക്ലീനിങ് ചെയ്യാൻ. എന്തൊക്കെ ചെയ്യും? അടിച്ചു വാരും, പൊടി എല്ലാം എടുക്കും, തുടക്കും, മോപ്പ് ചെയ്യും. ഇതൊക്കെ ചെയ്യുന്നൊരു സെർവന്റ്. സെർവന്റിന്റെ പേരെന്താ? കുട്ടൻ. ഈസൂട്ടനിട്ട പേരാട്ടോ കുട്ടേട്ടൻ എന്നാണ് പേരിട്ടിരിക്കണത്. അത് കുട്ടന്റെ പേരിടാൻ കാരണം എന്താ? അതായത് ഇപ്പൊ മഞ്ഞുമൽ ബോയ്സിൽ കണ്ടിട്ട് കുട്ടേട്ടൻ, ആ ഒരു കുട്ടേട്ടൻ ഇഷ്ടം കൊണ്ടാണ് കേട്ടോ. കുട്ടേട്ടൻ കുട്ടൻ എന്ന് പേരിട്ടിട്ടുള്ളത്. കുട്ടനാണ് അപ്പൊ നമ്മളെ പുതിയ ആളാണ്. അതെ, മമ്മക്ക് ആസൂട്ടം പറയുന്നുണ്ട് മമ്മക്ക് ആകെയുള്ള ജോലി ഒന്ന് അടിച്ചു വാരം തുടങ്ങില്ല, ഇനിയിപ്പോ അതും ചെയ്യണ്ടല്ലോ എന്ന് പറയുന്നു കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളെ ആള്. ഇയാളെ വീണ്ടും പാക്കിലാക്കിയതാ കേട്ടോ. കിട്ടിയ പാടെ ഞങ്ങള് തുറന്ന് ആളെയൊക്കെ ഒന്ന് കണ്ട് ഒന്ന് പണിയൊക്കെ എടുപ്പിച്ചിട്ട് പിന്നെ ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചാൽ എന്തായാലും എന്തായാലും ഇഷ്ടപ്പെടും. ഒരു പുതിയൊരു സാധനം നമ്മൾ അദ്ദേഹം കണ്ടുണ്ടാവില്ല ഇത്. അപ്പൊ അതുകൊണ്ട് ഞാൻ വീണ്ടും ഇതിനെ വീണ്ടും പെട്ടിയിലാക്കിയതാ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് കേട്ടോ. ആളെ വർക്ക് ചെയ്യിപ്പിച്ചതാണ് ഞാൻ ഒരു വട്ടം. ഇതാണ് നമ്മളെ അഗാരോ. അഗാരോന്റെ റോബോട്ട് കുട്ടി നമുക്ക് തുറന്നു കാണിച്ചിട്ടുണ്ട്. അഗാരോന്റെ റോബോട്ട് വാക്യൂം ക്ലീനറാണ് കേട്ടോ. വാക്യൂം ക്ലീനർ നമ്മൾ ഒരുപാടെണ്ണം കണ്ടിട്ടുണ്ടാവും, പക്ഷെ റോബോട്ട് വാക്യൂം ക്ലീനർ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് മേടിക്കുന്നതിന്റെ മുന്നേ ഇതിന്റെ രണ്ടു മൂന്ന് വീഡിയോസ് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഇത് വാങ്ങിച്ചത്. ഇത് എങ്ങനെയുണ്ട് തരപ്പോ ഭയങ്കര അത്ഭുതമായി കണ്ടപ്പോ. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ അപ്പൊ ആമസോണിൽ നിന്നാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കിത് കയ്യിൽ കിട്ടിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1-2 weeks ആവാറായി. അപ്പൊ ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ബോക്സിൽ ഇട്ടതാണ് കേട്ടോ. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഇത് അൺബോക്സ് ചെയ്ത വീഡിയോ ജസ്റ്റ് ഒന്ന് ഇവിടെ കാണിച്ചു തരാം. വീഡിയോ അത്ര ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല, അതാ പിന്നെ ഞാനത് കാണിക്കണ്ടെന്ന് വിചാരിച്ചത്. എന്നാലും ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയുള്ള പാക്കിങ്ങിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാം നല്ല കവർ ചെയ്ത് നല്ല സേഫായിട്ട് പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ കൂടെ എന്തൊക്കെയാണ് ഉള്ളത്, അത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ജസ്റ്റ് ഒന്ന് വേഗം പറഞ്ഞുതരാം കേട്ടോ. ഇതാണ് നമ്മളെ റോബോന്റെ മെയിൻ യൂണിറ്റ് ആണ്. ഇതിന്റെ പുറത്ത് ഇതുപോലെ ലേസർ റഡാർ ഉണ്ട് കേട്ടോ. കൂടാതെ ഒരു പവർ ബട്ടൺ ഉണ്ട്, ഒരു ഹോം ബട്ടൺ ഉണ്ട്, അതുപോലെ വൈഫൈ സിഗ്നലിന്റെ ഇൻഡിക്കേറ്ററും ഉണ്ട് കേട്ടോ. അതുപോലെ ഇതിന്റെ ഫ്രണ്ട് സൈഡ് ഇതിന്റെ ഒരു ബമ്പർ ഭാഗം ഒരു ഷോക്ക് അബ്സോർബർ പോലെ വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ.
ഇനി ഇതുപോലെ ഇതിന്റെ മറ്റേ വശത്ത് ഇതുപോലെ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും കേട്ടോ. ഇത് 2-in-1 ഡസ്റ്റ് ആൻഡ് വാട്ടർ ടാങ്ക്. ഇതിന്റെ ഈ പുറത്ത് കാണിച്ച ചിത്രങ്ങൾ തന്നെ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് ഇതിന്റെ ഡസ്റ്റ് എങ്ങനെ റിമൂവ് ചെയ്യേണ്ടത്, എങ്ങനെ അത് വൃത്തിയാക്കേണ്ടത് എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ ഇവിടെ നമ്മൾ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയൊക്കെയാണ് ഡസ്റ്റുകൾ ഇത് സ്റ്റോർ ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതൊരു ഡസ്റ്റ്ബിൻ മാത്രമല്ല, ഒരു വാട്ടർ ടാങ്ക് കൂടിയാണ് കേട്ടോ. അത് നമുക്ക് സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തറ തുടക്കാൻ ആവശ്യമുള്ള വെള്ളം നമ്മൾ ഇതിനകത്താണ് ഒഴിച്ചു കൊടുക്കുക. അറൗണ്ട് ഒരു 250 ml വെള്ളം ഇതിനകത്ത് കൊള്ളൂ കേട്ടോ. വെള്ളം മാത്രമല്ല, നമുക്ക് ഡെറ്റോളോ എന്താണ് തറ തുടക്കാൻ ഉപയോഗിക്കുന്നത് ആ ഒരു ലിക്വിഡ് കൂടി അതിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വീട്ടിലെ ഫ്ലോറിലെ എല്ലാ മുക്കിലും മൂലയിലും എത്താൻ തരത്തിലും റൗണ്ടിലും എല്ലാ തരത്തിലും പോകാൻ പറ്റിയിട്ടുള്ള വീലുകളും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ താഴെ ഉണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്ക് ഇതിൽ രണ്ട് ബ്രഷുകൾ അറ്റാച്ച് ചെയ്യാനുള്ളതുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് രണ്ട് പേര് ബ്രഷ് വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇനി ഇതുപോലെ തന്നെ നമുക്കൊരു നീളമുള്ള ബ്രഷ് കൂടി ഉണ്ട് കേട്ടോ. ഇതിലാണ് നമ്മൾ അധികവും നമ്മൾ മുടികളും കാര്യങ്ങളൊക്കെ അല്ലേ ഉണ്ടാവുക. അപ്പം ആ മുടികളും നൂലും എല്ലാം ഇതുമ്പോൾ ഇങ്ങനെ ചുറ്റി പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. ഞാൻ ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്നുകൂടി കാണിച്ചു തരാം. അതുപോലെ ഇത് നമുക്ക് മോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം മാത്രം നമ്മളിത് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി സ്വീപ്പ് ചെയ്തതിന് ശേഷം. അപ്പം ഇതാണ് തറ തുടക്കാൻ ഉപയോഗിക്കുന്ന ഷീറ്റാണ് കേട്ടോ. ഒരു ഷീറ്റ് നമുക്ക് ഇതിൽ എക്സ്ട്രാ ഉണ്ട്, ഇത് വാഷബിൾ ആണ്. വാഷ് ചെയ്ത് ഉണങ്ങിയതിന് ശേഷം വീണ്ടും നമുക്കിതിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമുണ്ട്, ഈ ഒരു ബ്രഷ്, ഈ ഒരു ടൂള് കേട്ടോ. ഇത് നമുക്ക് ഇതിനെ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ടൂളാണ്. അതായത് ഇപ്പം നമുക്ക് ഞാൻ കാണിച്ചു തരാൻ വൃത്തിയാക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇത് യൂസ് ആവുന്നത് എന്നുള്ളത് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ റോബോ വാക്യൂം ക്ലീനറിൻ്റെ ചാർജറാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് എപ്പോഴും ഇങ്ങനെ പ്ലഗ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഇത് കറക്റ്റ് സ്പോട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചാർജ് കഴിയാൻ നേരത്തെ ഓട്ടോമാറ്റിക്കലി ഇത് സെൻസർ ചെയ്തിട്ട് ഇതിൻ്റെ ചാർജറിൻ്റെ പോർട്ടിൽ വന്ന് ഇരിക്കുകയാണ് ചെയ്യുക കേട്ടോ. നമ്മൾ പ്ലഗ് എപ്പോഴും ഓൺ ആക്കി ഇടുമ്പോഴാണ് അത് ഓട്ടോമാറ്റിക്കലി അതിന് സെൻസർ ചെയ്ത് അവിടെ വന്ന് ഇരിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ റോബോട്ട് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു ആപ്പിലൂടെയാണ് കേട്ടോ. നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാണ് ചെയ്യുക, ആൻഡ്രോയിഡ് ആണെങ്കിലും ആപ്പിളിലാണെങ്കിലും രണ്ടിലും സപ്പോർട്ട് ചെയ്യുന്ന സ്മാർട്ട് ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട് കേട്ടോ. അപ്പം അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഡിവൈസ് ഇതിൽ ആഡ് ചെയ്യാണ് ചെയ്യുക, ബ്ലൂടൂത്ത് വഴിയോ അല്ലെങ്കിൽ വൈഫൈ വഴിയോ ഒക്കെ കണക്ഷൻ ചെയ്യുകയാണ് ചെയ്യുക. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് ഇതിൻ്റെ കൂടെയുള്ള ഗൈഡ് ലൈൻസിൽ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അത് നോക്കിയിട്ട് നമുക്ക് ഈസി ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഡിവൈസ് റോബോ നമ്മൾ ആപ്പുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളുടെ ഫ്ലോറിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. നമ്മളുടെ എല്ലാ വീടിൻ്റെ കോർണറിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോയി വരുന്നത് കാണാം. ആ സമയത്ത് നമ്മളുടെ ഫോണിൽ നമ്മളുടെ ഫ്ലോറിൻ്റെ ആ ഒരു ബ്ലൂ പ്രിൻ്റ് ഇങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞ് വന്ന് കറക്റ്റ് നമ്മളെ വീട്ടിൽ എന്തൊക്കെ സ്ഥലങ്ങളുണ്ടോ അതെല്ലാം അതാ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നമ്മളുടെ ഒരു മാപ്പ് റെഡിയാക്കി എടുക്കും കേട്ടോ റോബോ. ഒരുവിധം എല്ലാ മുക്കിലും മൂലയിലും റോബോക്ക് എത്താൻ കഴിയും കേട്ടോ. ഇനി അങ്ങനെ എല്ലാ റോബോക്ക് എത്താൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ ആ ഭാഗം ഓട്ടോമാറ്റിക്കലി ആ മാപ്പിൽ വേറെ തന്നെ ആക്കി കാണിച്ചിട്ടുണ്ടാവും. ഇനി അതെല്ലാം റോബോ ഇന്ന ഭാഗത്ത് നിന്ന് ക്ലീൻ ചെയ്യേണ്ടെന്ന് നമുക്ക് തോന്നുന്ന ഭാഗത്ത് അതും നമുക്ക് ആപ്പിൽ സെറ്റ് ചെയ്തിട്ട് അവിടെ റെഡ് ലൈൻ റെഡ് കളർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് റോബോ പോകില്ല കേട്ടോ. ഇനി അങ്ങനെയല്ല, ഇനി നമുക്ക് എല്ലാം മൊത്തം ക്ലീൻ ചെയ്യേണ്ട ഒരു സ്പെസിഫിക് റൂം മതി എന്നുണ്ടെങ്കിൽ അതും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്താൽ അവിടെ മാത്രം ക്ലീൻ ചെയ്തെടുക്കും. ഇപ്പം ഇതിലിങ്ങനെ പല കളറുകളായിട്ട് റൂമുകൾ കാണിക്കുന്നത്, ഇതിനൊക്കെ നമുക്ക് നെയിം കൊടുക്കാനും കാര്യങ്ങളും അങ്ങനെയൊക്കെ സെറ്റിംഗ്സ് കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം, അതായത് എല്ലാ ദിവസവും ഇത്ര സമയത്ത് റോബോ അടിച്ചു വരണം തുടക്കണം എന്നൊക്കെ ഉള്ളത് നമുക്ക് കറക്റ്റ് ഷെഡ്യൂൾ ചെയ്ത് വെച്ചാൽ അതേ സമയമാകുമ്പോൾ റോബോ ഓട്ടോമാറ്റിക്കലി പോയി ക്ലീൻ ചെയ്ത് അതിൻ്റെ ജോലിയൊക്കെ ചെയ്തോളൂ. ഇങ്ങനെയൊക്കെ പല സെറ്റിംഗ്സ് ആണ് കേട്ടോ റോബോ നമ്മൾ ഈ സ്മാർട്ട് ലൈഫിലൂടെ നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നത്. സാധാരണ നിലത്ത് മാത്രമല്ല, ഇതുപോലെ ഈ പുല്ലുപോലെയുള്ളതും കാർപ്പറ്റുകളിലും എല്ലായിടത്തും റോബോട്ട് ഏതൊരു വാക്യൂം ക്ലീനറും കൂടിയാണല്ലോ. എല്ലാ തരത്തിലുള്ള പൊടികളും ഞാൻ ലാസ്റ്റ് ഇതിൻ്റെ പൊടി എടുത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, അപ്പോഴാണ് ശരിക്കും നമ്മൾ എക്സൈറ്റഡ് ആയി പോവുക. അത്രമാത്രം പൊടി ഇത് കളക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ബ്രഷ് വെച്ചിട്ടും അതുപോലെ ആ ഒരു എയർ വെച്ചിട്ടും എല്ലാം കളക്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. അതുപോലെ ഈ ഇങ്ങനെ ചെറിയ കട്ടിലിൻ്റെ അടിയിൽ നമ്മൾ ചൂലെന്നെത്താത്ത ഭാഗത്തെല്ലാം പോയി മുക്കിലും മൂലയിലുള്ളതെല്ലാം അടിച്ചു വാരി പെറക്കി കൊണ്ടുവരും. നല്ല യൂസ്ഫുൾ ആയിട്ടോ. അതുപോലെ ഇങ്ങനെ ഒരു എസ് ഇട്ടിട്ടുള്ള ആ ഒരു ഫോർമുലയിലാണ്, ഐ മീൻ ഫോർമുല അല്ല, ആ ഒരു സെറ്റപ്പിലാണ് കേട്ടോ. ഇതിങ്ങനെ അടിച്ചു വരരുത്, അങ്ങോട്ട് പോയി ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് അങ്ങനെ അങ്ങനെയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ റോബോ ഓൺ ആക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ പുറകെ നടക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം മൂപ്പര് അതിൻ്റെ ജോലി കറക്റ്റായിട്ട് വന്ന് ചാർജ് തീരുമ്പോൾ ഓട്ടോമാറ്റിക്കലി വന്ന് ചാർജ് ആയി, അതെല്ലാം അതിൻ്റെ കാര്യം നോക്കിക്കോളൂ. നമ്മൾ പിന്നെ നടക്കേണ്ട ആവശ്യമേ ഇല്ല. ആളുടെ അകത്ത് അടിച്ചു വാരൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.
അതായത് ഞാൻ പറഞ്ഞില്ല ഏറ്റവും സുഖം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സോഫിന്റെ അടിയിലൊന്നും ചൂലെത്തില്ലല്ലോ, അതിന്റെ അടിയിലും കട്ടിലിന്റെ അടിയിലൊക്കെ പോയി ആ ഒരു ആ പൊടി നന്നായിട്ട് എടുത്തിട്ടുണ്ടാവും. അതുപോലെ സിറ്റൗട്ട് പോലുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, ഓപ്പൺ ആയിട്ടുള്ള സ്ഥലം. ഇപ്പൊ നമുക്ക് നമ്മൾ നോക്കിയിട്ടില്ലെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് വീഴോ എന്ന് തോന്നൂലേ, അങ്ങനെ വീഴൊന്നുമില്ല കേട്ടോ. ഞാൻ കാണിച്ചുതരാം അതെങ്ങനെയാണ് ആ അറ്റത്ത് കൂടെ ഒക്കെ പോയിട്ട് സിറ്റൗട്ടിലൊക്കെ എങ്ങനെയാണ് അടിച്ചു വരുന്നത് കാണിച്ചുതരാം കേട്ടോ. അപ്പൊ ആളുടെ അടിച്ചു വാരലൊക്കെ കഴിക്കുന്നത് കേട്ടോ. അപ്പൊ ഇനി നമ്മുടെ ഇതില് മറ്റൊരു അതിശയമുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് ക്ലീൻ ആക്കുമ്പോഴത്തേന്ന് കിട്ടുന്ന ആ ഒരു ഡസ്റ്റ് കാണുമ്പോഴാണ്. കാരണം നമ്മൾ എത്ര അടിച്ചു വാരി വൃത്തിയാക്കിയാലും പോവാത്ത ചില പൊടികൾ ഉണ്ടാവുമല്ലോ, നമ്മൾ എ സിന്റെ വിൻഡോയിലൊക്കെ ഇങ്ങനെ പിടിക്കണ പോലെ. അപ്പം അതിങ്ങനെ ഒരു കാണിച്ചുതരാം എങ്ങനെ അത്രമാത്രം അഴുക്ക് ഇതിന് കളക്ട് ചെയ്യാൻ പറ്റുന്നുള്ള കാണിച്ചുതരാം കേട്ടോ. ഇപ്പൊ ഇന്ന് ഞാനിവിടെ ഹാളിലും ഈ ഇവിടെ ഉള്ള റൂമുകളിലും മാത്രമേ ഉള്ളൂ കേട്ടോ, ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് കിച്ചണിക്ക് വർക്ക് ചെയ്തേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അപ്പൊ കിട്ടിയ കരടുകളാണ് ഞാനിപ്പോ കാണിച്ചു തരുന്നത് കേട്ടോ. കണ്ടോ ഇതിങ്ങനെ ജസ്റ്റ് ഓപ്പൺ ആക്കുമ്പോൾ ഇതിന്റെ ഉള്ളിലാണ് ഈ ഡസ്റ്റുകളും ബാക്കിയുള്ള അഴുക്ക് മറ്റേ വേസ്റ്റും കാര്യങ്ങളൊക്കെ മൂപ്പര് കളക്ട് ചെയ്ത് വെക്കുന്ന ബോക്സ് ഇതാണ് കേട്ടോ. കേട്ടോ ഇതുപോലെ ഇത്ര വലുപ്പമുള്ള കടലാസുകളും കാര്യങ്ങളൊക്കെ എടുക്കും. ഒരുപാട് വലിയ കടലാസുകളും വലിയ കരടുകളൊക്കെ ഉള്ളൂ എടുക്കാൻ പറ്റാത്ത. അങ്ങനെ വലിയ കരടുകളൊക്കെ നമ്മൾ ജസ്റ്റ് കൈകൊണ്ട് മാറ്റി അല്ലെങ്കിൽ അടിച്ചു വരേണ്ട ആവശ്യമില്ല, കൈകൊണ്ട് പെറുക്കി എടുത്താൽ മതി. അതല്ലാത്ത ഇതുപോലത്തെ ചെറിയ ചെറിയ കരടുകളും പൊടികൾ കംപ്ലീറ്റ് എല്ലാം മൂപ്പരെടുക്കും. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ മുടികളും നൂലുകളൊക്കെ ഇതിനകത്ത് ഇങ്ങനെ ചുറ്റിയിട്ടുണ്ടാവും. അപ്പൊ ഇത് നമ്മൾ ഈ ടൂൾ വെച്ചിട്ടാണ് ഇതുപോലെ ഇങ്ങനെ ക്ലീൻ ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കടുത്ത് അത് തുടക്കത്തിന് കുട്ടിയുടെ അടുത്ത് തുടക്കം പോകണം അതിന് വേണ്ടിയിട്ട്. ഇതാണ് ഈ ഭാഗത്തായിട്ട് ഈ ഒരു ബ്ലൂ ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ റിമൂവ് ചെയ്താൽ കണ്ടോ. ഇതിനുള്ളിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഡെറ്റോളോ ലേസോളോ എന്താ വേണ്ടത് വെച്ചാൽ എന്താ നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ അതുകൂടി ഈ വെള്ളത്തിൻ്റെ കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. തുടച്ചാലൊക്കെ നല്ല വൃത്തിയായിട്ടോ നല്ല തിളക്കാണ്, കാരണം എന്താ നമ്മൾ ഈ ലിക്വിഡും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. പിന്നെ നല്ല കറക്റ്റ് വെള്ളത്തിലാണ്. ചിലപ്പോൾ നമ്മൾ തുടക്കുമ്പോൾ നല്ല വെള്ളം ഉണ്ടാവും അങ്ങനല്ലേ, ഇത് വെള്ളമൊക്കെ കറക്റ്റാണ്, പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും. അതുകൊണ്ട് ആ ഒരു ഷീറ്റും അങ്ങനെ നല്ലൊരു മെറ്റീരിയലാണ്, അതുകൊണ്ട് തന്നെ നല്ല ക്ലീൻ ആവും കേട്ടോ. പിന്നെ അതിന് തന്നെ മുമ്പ് പൊടിയൊക്കെ എടുക്കുന്നതുകൊണ്ട് അത്ര പൊടി ഉണ്ടാവില്ല. ഇനി ഫ്ലോറിൽ എന്തെന്നെ ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റി ഇപ്പം എന്ത് ഇപ്പം എന്തെങ്കിലുമൊക്കെ കറികളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തുടച്ച് വൃത്തിയാവും കേട്ടോ. അതെല്ലാം നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും. തുടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തിളക്കായിരിക്കും കേട്ടോ. അതുപോലെ നമുക്ക് നേരത്തെ നമ്മൾ സ്വീപ്പിംഗ് സെറ്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി അവിടെ മാത്രമായിട്ട് തുടക്കാം, അതല്ല വീട് മൊത്തം തുടക്കണമെന്നുണ്ടെങ്കിൽ അത് മാത്രമായിട്ട് അതൊക്കെ നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഹാള് മാത്രമേ എടുത്തിട്ടുള്ളൂ. അല്ലാണ്ടോ ഇങ്ങനെയാണ് നമ്മൾ തുടച്ച ഭാഗമാണ് ഈ വരയിട്ടിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് എത്ര ഭാഗത്ത് തുടച്ചു ഇനി എത്ര തുടക്കാണ്ട് എല്ലാം അതിൽ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ നമുക്ക് നമ്മളെ റോബോ എവിടെന്നെങ്കിലും വീഴുമോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. ഇപ്പം ഞാനിത് ടേബിളിൻ്റെ പുറത്ത് കയറ്റി വെച്ചിരിക്കുകയാണ്. ഗ്ലാസ്സൊക്കെ തുടച്ച് നല്ല വൃത്തിയാണ് കേട്ടോ. നമ്മൾ പേപ്പറൊക്കെ ഇട്ട് തുടക്കില്ല, അതുപോലെ നല്ല വൃത്തിയാവുന്നുണ്ട് ഗ്ലാസ്സൊക്കെ. അപ്പം അത് അതിൻ്റെ പുറത്തുനിന്ന് വീഴൊന്നുമില്ല കേട്ടോ, നമ്മൾ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങോട്ട് കയറ്റി വെച്ച് കൊടുക്കണം കേട്ടോ, കയറ്റി വെക്കുക ഇറക്കുക നമ്മൾ തന്നെ ചെയ്യണം. അത് അതിൻ്റെ അറ്റത്ത് കൂടി പോയാലും അത് വീഴാതെ അതിന് പോവാനുള്ള ടെക്നിക്സ് എല്ലാം നമ്മളെ റോബോക്ക് അറിയാം കേട്ടോ. അപ്പം നമ്മളെ ഇന്നത്തെ കുട്ടേട്ടൻ്റെ ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ആളെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പം നമുക്ക് ഇതെല്ലാം റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വൃത്തിയാക്കാൻ ഭയങ്കര സുഖമാണ്. ഈ ബ്രഷസൊക്കെ കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ നൂലും കാര്യങ്ങളും അഴുക്കും എല്ലാം വൃത്തിയാക്കാം കേട്ടോ. അതുപോലെ തന്നെ ഈ മോപ്പ് ചെയ്യുന്നതാണെങ്കിലും ഈ ഷീറ്റ് നമുക്ക് ഇതിൻ്റെ പുറത്തുനിന്ന് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ഊരിയെടുത്തതിന് ശേഷം നമുക്ക് ഡിറ്റർജൻറ്റോ എന്ത് വേണമെങ്കിലും ഇട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ ഉരച്ച് തന്നെ കഴുകാൻ പറ്റും. അത് നാശാവൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഉണക്കിയതിന് ശേഷം പിന്നെ നമുക്ക് അതിൻ്റെ പുറത്ത് വെച്ചാൽ മതി. പിന്നെ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇതുപോലെ ഉണങ്ങിയ ടവൽ ഉപയോഗിച്ചിട്ട് എല്ലായിടം നല്ല വൃത്തിയായി തുടച്ചെടുക്കാൻ പറ്റും കേട്ടോ. കാരണം എല്ലാ ഭാഗങ്ങളും ഊരിയെടുക്കാൻ പറ്റുന്നുണ്ട്. നല്ല ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ആ പിന്നെ ഇത് കാണിച്ചു തരാൻ മറന്നല്ലോ, അതായത് ചാർജ് കഴിയാറായിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ചിലപ്പോൾ 10% ഒക്കെ ബാക്കിയാകുമ്പോഴത്തേനും മൂപ്പര് ജോലി നിർത്തി വേഗം ഓട്ടോമാറ്റിക്കലി വന്ന് അത് ചാർജർ പോർട്ടിൽ വന്നിരിക്കും കേട്ടോ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. കാരണം ചാർജ് കഴിഞ്ഞ് എവിടെയെങ്കിലും കിടന്ന് ഓഫാവൊന്നുമില്ല, ആളവിടെ വന്നിരുന്നിട്ടുണ്ടാവും.
അപ്പൊ നമ്മളെ കുട്ടേട്ടന്റെ ജോലികളൊക്കെ കണ്ടില്ലേ, നല്ല സുഖമാണ് കേട്ടോ. അതായത് ദിവസം ഒരു ഒന്നോ രണ്ടോ തവണ നമുക്ക് നമ്മളെ ഫോണില് ഈ ഒരു ആപ്പില് സ്മാർട്ട് ക്ലീനിങ് കൊടുത്താൽ മാത്രം മതി, മൂപ്പര് ഓട്ടോമാറ്റിക്കലി ക്ലീൻ ആക്കി, അതുപോലെ ചാർജ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതന്നെ ചാർജ് ആക്കി എല്ലാം നോക്കിക്കോളും. നമുക്ക് അതിനെപ്പറ്റി പിന്നാലെ പോകേണ്ട ആവശ്യമില്ല, എവിടെയെങ്കിലും പോവുക സ്റ്റക്കാവുക ഒന്നും ചെയ്യില്ല. അത് എവിടെ സ്റ്റക്കായിട്ടുണ്ടെങ്കിലും അതിനെ തിരിച്ച് വരാൻ കഴിയുന്ന സ്ഥലത്തേക്ക് മാത്രമേ അത് പോവുള്ളൂ. റോബോ ക്ലീനിങ് ഏറ്റെടുത്തോണ്ട് മമ്മക്ക് സുഖമായി. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ വാങ്ങിക്കാനുള്ള വാങ്ങിച്ചു നോക്കി നോക്ക്, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, അടിപൊളി പ്രൊഡക്റ്റാ. അപ്പൊ പിന്നെ എന്താ, ഇനി നമുക്ക് വേറെ പരിപാടികളൊന്നുമില്ല, നമ്മളിന്ന് നോമ്പ് തുറക്കാൻ പുറത്ത് പോകാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മള് ഇഫ്താർ വിരുന്നിന് വേണ്ടി പോവാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ തീരെ വയ്യ, നല്ലൊരു തലവേദനയോ പനിയോ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്, തീരെ വയ്യ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഇത് പ്ലാൻ ചെയ്തല്ലേന്ന് വിചാരിച്ചിട്ട് പിന്നെ നമുക്ക് മാറ്റി വെക്കാനും വയ്യ. അതുകൊണ്ട് ഇന്ന് ഇഫ്താർ വിരുന്നിന് വേണ്ടി പോവാണ്, അല്ലെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു കേട്ടോ. എനിക്ക് നല്ല കിടക്കാനാണ് തോന്നുന്നത്, അത്രയും വയ്യ, എന്തോ ഒരു വയ്യായി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഓക്കെ. അപ്പൊ നമ്മൾ പോകാൻ വേണ്ടി റെഡി ആവട്ടെ. ജാസ്മിൻകുട്ടി, ഉണ്ണിമോനും മഷുട്ടിനും ഒക്കെ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആണ് ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് ഇന്ന് ഇഫ്താർ വിരുന്നിന് പോകുന്നത് അല്ലേ കുട്ടന്മാരെ. ഓക്കെ സോറി പൊട്ടന്മാരെ. ഓക്കെ ആക്ടിവിറ്റി ബുക്ക്, ഞാൻ എക്സാം കഴിഞ്ഞ് പഠിത്തമുള്ളൂ. ഇസു പിന്നെ ഡ്രോയിങ് മാത്രമേ ഉള്ളൂ അല്ലേ. ആക്ടിവിറ്റി ബുക്ക് ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കണ്ട, മാസങ്ങൾ കിടക്കുന്നുണ്ട്. നല്ല സന്തോഷത്തിലാണ് ഞാൻ. എനിക്ക് വയ്യാഞ്ഞിട്ട് പോക്ക് മാറ്റി വെച്ചാലോ എന്ന് വിചാരിച്ചു. വയ്യാത്ത എന്നെ പോലെ പെരുമാറും തോന്നിയോണ്ടാണ് നമ്മള് പോക്ക് ക്യാൻസൽ ആക്കാതെ വയ്യാത്ത ഒന്ന് ടീഷർട്ട് മനസ്സിലാക്കണം. സമയം ഇപ്പൊ ഏകദേശം 5:45 ആയിട്ടോ. അപ്പൊ നമ്മള് പോവാൻ വേണ്ടിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. അർജന്റീനയില് ചുമ ഇങ്ങനെ ഉണ്ട്, ഇപ്പോഴും മാറിയിട്ടില്ല. മരുന്ന് കഴിച്ചു വന്നിട്ടുണ്ട്, ഇനി നോമ്പ് വന്നിട്ട് മരുന്ന് കൊടുക്കാം. പിന്നെ ഉണ്ണിമോനും ജാസ്മിൻകുട്ടിയും മഷും ഒക്കെ വരുന്നുണ്ട്, അവരിപ്പോ എത്തും. എന്ത് ടീമാടാ, കാരൊക്കെ കയ്യിൽ വെച്ചു. അപ്പൊ ഞങ്ങള് കറക്റ്റ് സമയത്ത് തന്നെ അവിടെ എത്തി. ഞങ്ങൾ ഇങ്ങനെ ബാങ്ക് കൊടുക്കാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. വേറെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പൊ നമുക്ക് ഇനിയും ഫ്രൂട്ട്സും അതുപോലെ സ്നാക്കും ഒക്കെ ഇനിയും വേണമെങ്കിൽ അവര് നമുക്കനുസരിച്ച് വീണ്ടും കസ്റ്റമൈസ് ചെയ്ത് തരൂ കേട്ടോ. അപ്പൊ നമുക്ക് സ്നാക്കുകൾ കുറച്ച് മതി എന്ന് വെച്ചിട്ടാണ്, കാരണം ഇനി ഫുഡും കഴിക്കാനുള്ള അല്ലേ. അപ്പൊ പാകത്തിന് സ്നാക്കും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇത് ഇങ്ങനെ ഒരു കോംബോ ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ നമുക്ക്. അപ്പൊ നമ്മള് നോമ്പ് തുറക്കല് കഴിഞ്ഞു കേട്ടോ. ജ്യൂസും തരിക്കും സ്നാക്സും ഒക്കെ കഴിച്ചു. പിന്നെ നമുക്ക് മെയിൻ കോഴ്സ് ഫുഡ് അവരിവിടെ സെറ്റ് ആക്കും. അപ്പൊ അത് നിസ്കരിക്കാൻ നമുക്ക് പുറത്ത് പോയിട്ട് നിസ്കരിച്ച് ഒക്കെ വരാനുള്ള ടൈമാണ്. അവരവിടെ സെറ്റ് ആക്കും നമ്മുടെ ഫുഡ്. ഇവിടെ നല്ല ഒരു ലൊക്കേഷനൊക്കെ കേട്ടോ, ഇവിടെ നല്ല ലൊക്കേഷൻ ഉണ്ട്, പുറത്ത് നല്ല റെസ്റ്റോറന്റ് കാണാൻ വേണ്ടി പാർട്ടികളൊക്കെ നടത്താൻ പറ്റിയ. അപ്പൊ അടുത്ത ഫോട്ടോഷൂട്ട് നമുക്ക് ഇവിടെ ആക്കാം. ചിക്കൻ പ്ലേസ് ഹണി 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 ചില്ലി
ഹണി ഹണി ചില്ലി ഹണി ചില്ലി അൽഫാം ഉണ്ട്. എന്തെന്താ പൊള്ളിച്ചതാണ്? പൊള്ളിച്ചൊന്ന് ഓപ്പൺ ആയിക്കണം. ഹണി ചിക്കൻ അടിപൊളിയാ. പൊള്ളിച്ച അടിപൊളിയാ. നൂൽപൊറോട്ട കിഴി പൊറോട്ട അല്ല, നൂൽപൊറോട്ട മാത്രം. അതിന് പേരൊന്നും അറിയേ? എന്തോ പൊതുവായിട്ട് തന്നാത്തേ അറിയുള്ളൂ. ഇത് പേരെന്താ? അസൂപ്പ കഴിക്കാരൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിലേ അവന് നിസ്കാരം കഴിഞ്ഞ് 9 മണിക്ക് കഴിക്കൊള്ളൂ. ഒരുമിച്ച് കഴിച്ചാൽ സുഖമല്ല അല്ലേ? ഒരു പെപ്സി എടുക്കുമ്പോ ശരിയാ കേട്ടോ. മച്ചക്ക് 10 രൂപ വേണം. 10 രൂപ വേണം. അപ്പി എങ്ങണ്ട്? എന്തായിട്ട് പെപ്സി അല്ലേ? കഴിഞ്ഞിട്ടാണ് ബാക്കി കഴിക്കുന്നത്. ഇന്നിപ്പോ എല്ലാം ഒരുമിച്ച് കഴിച്ച് സത്യം പറഞ്ഞാൽ മതി. അതൊക്കെ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. കാരണം 9 മണി 10 മണിക്ക് ഞങ്ങൾ ശരിക്കും ഫുഡ് കഴിക്കും. ഇന്നിപ്പോ ഒക്കെ ഒരുമിച്ചായിട്ട് സുഖമില്ല. ഞാൻ നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് കഴിച്ചു കഴിച്ചു കഴിഞ്ഞു. അങ്ങനെ നോമ്പ് തുറയും ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അലഹമ്മദില്ലാഹ് അടിപൊളിയായിട്ടൊക്കെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ നെസ്റ്റോയില് പോയി കേട്ടോ. നെസ്റ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ടല്ലോ ഇവിടെ. അവിടെ കൂടി പോയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആദ്യമേ ഒരു കുഞ്ഞു പനിയും തലവേദനയും പനിയൊക്കെ ചുമയൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വല്ലാതെ ഞങ്ങൾ കൂടി. പിന്നെ നേരെ ഞാൻ നിളയേക്കാണ് പോയത്. അപ്പോൾ പിന്നെ നിളയിൽ പോയി മരുന്നൊക്കെ കയറ്റി ട്രിപ്പൊക്കെ ഇട്ടിട്ടാണ് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയത് കേട്ടോ. അങ്ങനെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് പനിയും ചുമയും ഒക്കെ ആയിരുന്നു എല്ലാവർക്കും. പിന്നെ മാറി മാറി കുട്ടികൾക്കും ഉമ്മച്ചിക്കും അങ്ങനെ എല്ലാവർക്കും മാറി മാറി ഉണ്ടായിരുന്നു കേട്ടോ ഇൻ്റെ അടുത്ത് പകർന്നിട്ട്. അപ്പൊ എന്നാലും അലഹമ്മദില്ല ഇപ്പൊ ഇന്നാണ് കുറച്ചൊക്കെ ഒന്ന് ഓക്കെ ആയി ഇങ്ങനെ വന്നത്. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് അടിപൊളി അടിപൊളി വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വ്ളോഗൊക്കെ ആയിട്ട് വരാം. നമുക്ക് ഇനി പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുക്കാൻ പോണം. ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പൊ ഈ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.